മറ്റൊരു സുപ്രധാന വാർത്തയിലേക്കാണ് മഞ്ചേശ്വരം കോഴക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒന്നാം പ്രതിയായ കേസിൽ കാസർഗോഡ് ജില്ലാ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് സുരേന്ദ്രനെതിരെ ജാമ്യമില്ലാ വകുപ്പ് അടക്കം ചുമത്തിയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്നും അഭിന ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി അഭിന നേരത്തെ തെരഞ്ഞെടുപ്പ് സമയത്ത് സുരേന്ദ്രനെതിരെ മത്സരിച്ച ഒരു അപര സ്ഥാനാർത്ഥിക്ക് സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു കോഴ നൽകിയതായി ആരോപണം ഉയർന്നത് ആദ്യം അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി പിന്നീട് പണവും മൊബൈൽ ഫോണും നൽകി തൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിച്ചു എന്നതായിരുന്നു കേസ് ഈ കേസിൽ കാസർഗോഡ് ജില്ലാ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചേർത്താണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ കമലേഷ് കാസർഗോഡ് ജില്ലാ കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകിയിട്ടുള്ളത് മഞ്ചേശ്വരം മണ്ഡലത്തിൽ ബി എസ് പി സ്ഥാനാർത്ഥിയെ കോഴ നൽകി പിന്മാറ്റാൻ ശ്രമിച്ചെന്ന കേസിൽ സ്ഥാനാർത്ഥിക്ക് സുന്ദരക്ക് സ്ഥാനാർത്ഥി കെ സുന്ദരയ്ക്ക് സ്മാർട്ട് ഫോണും അതുപോലെ തന്നെ പണവും ഭീഷണി പണം വാഗ്ദാനം നൽകുകയും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ആയിരുന്ന കേസ് അതുപോലെ തന്നെ കോഴ വാഗ്ദാനം ചെയ്യുന്ന സംഭാഷണത്തിൻ്റെ ഓഡിയോ ഓഡിയോ പുറത്തു വന്നിരുന്നു ക്രൈംബ്രാഞ്ചാണ് ഈ ഒരു ത് അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലാ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് കേസിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കം ഉൾപ്പെടെ ആറ് പ്രതികളാണ് നിലവിലുള്ളത് കെ സുരേന്ദ്രനാണ് കേസിലെ ഒന്നാം പ്രതി അതുപോലെ തന്നെ കെ സുരേന്ദ്രനെതിരെ ജാമ്യമില്ല വകുപ്പുകളും ഈ ഒരു കേസിൽ ചുമത്തിയിട്ടുണ്ട് കമലേഷ് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനായി കോഴവ നൽകിയെന്ന കേസിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ ജാമ്യമില്ലാ വകുപ്പ് വകുപ്പ് ചേർത്ത് കാസർഗോഡ് ജില്ലാ കോടതിയിൽ ഇപ്പോൾ ഇതിൻ്റെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു അഭിനയമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്